ജീവിക്കുന്നില്ല, ഇല്ലായില്ലായിരിക്കുന്നില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകും ചോരയിലൂടെ രക്തസാക്ഷികളമരന്മാർ. ഏറ്റവും കൂടുതൽ കേസുകളുള്ള പാർലമെന്റേറിയൻ ആരാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിൽ നിന്നുള്ള, ഇടുക്കിയിൽ നിന്നുള്ള MP ഡീൻ കുര്യാക്കോസ് ആണ് എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. 204 കേസുകളിൽ പ്രതിയായ MP ആണ് ഡീൻ കുര്യാക്കോസ്. ദേശീയ മാധ്യമത്തിൽ ഒരു ഹിന്ദി പത്രത്തിൽ ഡൽഹിയിൽ വെച്ച് വായിച്ചു, 3 പേരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമൻ ഡീൻ കുര്യാക്കോസ്, 2 പ്രത്യാപ് സിംഗ് ഠാക്കൂർ, 3 വേറെ ഏതോ ഒരു സ്റ്റേറ്റിലുള്ള ഒരു വലിയൊരു ക്രിമിനൽ. അങ്ങനെ 3 പേരുടെ ഫോട്ടോ വെച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ കേസുകളുള്ള പാർലമെന്റേറിയന്മാരുടെ ഫോട്ടോ അതിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഡീൻ കുര്യാക്കോസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഡീൻ കുര്യാക്കോസ് ആ കേസുകളിൽ പ്രതിയായത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്നേ ദിവസം ഇവിടെ കൊലപാതകം നടന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഡീൻ കുര്യാക്കോസ് ഹർത്താലിന് കേരളത്തിൽ ആഹ്വാനം ചെയ്തു. ഒട്ടേറെ എതിർപ്പുകൾ വന്നു. പക്ഷേ ഡീൻ കുര്യാക്കോസ് പറഞ്ഞത്, അന്ന് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചത്, ഞങ്ങൾക്ക് വിട്ടുപറിഞ്ഞത് 3 വർഷത്തിൽ 3 പേരാണ് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയത്. ഇനി ഞങ്ങൾക്ക് കയ്യും കട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല. ഇത് ഞങ്ങളുടെ പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം ആര് തടുത്താലും ആര് തകർത്താലും ഇത് കേരളത്തിലുള്ള യുവാക്കൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തത്. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം 180 കേസുകൾ അദ്ദേഹത്തിന്റെ മേൽ ചാർത്തപ്പെട്ടു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, 1000 കേസുകൾ ഏറ്റെടുക്കേണ്ടി വന്നാലും ഇനി 1000 ദിനങ്ങൾ ജയിലറയ്ക്കുള്ളിൽ കിടക്കേണ്ടി വന്നാലും ഈ നിലപാടിൽ നിന്ന് മാറ്റമില്ല. ഇത് ഞങ്ങളെ വിട്ടുപിരിഞ്ഞ, ഞങ്ങളിൽ നിന്ന് കവർന്നെടുത്ത ധീരരായ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഞങ്ങൾ അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. 1.5 വർഷത്തിനിടയിൽ 4 പേരുടെ ജീവൻ ത്യജിക്കേണ്ടി വന്ന കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാകാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തിന്റെ പേരും പറയുവാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നിന്ന് ചിതാഭസ്മവും പേറിക്കൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയി. ഞങ്ങൾ ഇവിടെ നിന്ന് ചിതാഭസ്മം ഇവരുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ വഴിവക്കിൽ കാത്തുനിന്ന അമ്മമാർ, ചെറുപ്പക്കാർ, ചെറുപ്പക്കാരികൾ, കുഞ്ഞുങ്ങൾ, അവരുടെ കണ്ണിൽ നിന്ന് ഇറ്റിറ്റ് വീണ കണ്ണീരാണോ 19 MP മാരെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് അയക്കുവാൻ കഴിഞ്ഞത് എന്ന് വളരെ ആത്മാർത്ഥമായി പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. പിന്നെ ഞങ്ങൾ ഈ ചിതാഭസ്മം കൊണ്ട് നിമഞ്ജനം ചെയ്തത് സത്യത്തിനറിയാം. ഞങ്ങൾ നിമഞ്ജനം ചെയ്തത് പരശുരാമ ക്ഷേത്രത്തിലാണ്, തിരുവല്ലത്ത് പരശുരാമ ക്ഷേത്രത്തിൽ. ഞാന് എവിടെയാണ് ഇത് നിമഞ്ജനം ചെയ്യണമെന്ന് ആലോചിക്കാൻ വേണ്ടി എന്റെ ഒരു സുഹൃത്ത് ഒരു പോറ്റിയോട് വിളിച്ചു ചോദിച്ചു, സുഹൃത്ത് ഇത് എവിടെയാണ് നിമഞ്ജനം ചെയ്യുന്നത്, നല്ലത് വർക്കലയാണോ അതോ തിരുവല്ലത്ത് പരശുരാമ ക്ഷേത്രമാണോ എന്ന് പറഞ്ഞപ്പോ, ദുർമരണങ്ങൾക്ക് നല്ലത് പരശുരാമ ക്ഷേത്രമാണ്, അതിന്റെ പ്രതിഫലം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ നിമഞ്ജനം ചെയ്തത് പരശുരാമ ക്ഷേത്രത്തിലാ. മാസങ്ങൾ കഴിഞ്ഞില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആരിക്കല് മടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത്. ഇത് അവസാനിക്കുന്നില്ല, ഇതൊരു പോരാട്ടമാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള അവരുടെ അരുങ്കല രാഷ്ട്രീയത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ഇന്ന് നമ്മൾ ഇവിടെ സമർപ്പണം ചെയ്യുന്ന ഈ സ്മൃതി മണ്ഡപം ഉണ്ടല്ലോ, ഈ സ്മൃതി മണ്ഡപം എന്ന് പറയുന്നത് ഒരു ജൈത്രയാത്രക്കുള്ള തുടക്കമാണ്. ഇനി വരുന്ന കാലം ഇവിടെ ഒരു വലിയ ഒരു സമര കൊടുങ്കാറ്റായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള ഒരു പെരുങ്കുട വെട്ടിക്കൊണ്ടുള്ള ഒരു പ്രയാണത്തിന് ഇവിടെ നിന്ന് തുടക്കം കുറിക്കേണ്ടതായിട്ട് വരും. ഇത് നമ്മുടെ പോരാട്ടമാണ്, ഇത് അവസാനിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരങ്കോല രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് വരും നാളുകളിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. അന്ന് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും നമ്മളോടൊപ്പം കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നാട്ടിലെ എല്ലാവരും അതോടൊപ്പം നമ്മളോടൊപ്പം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് വേണ്ടി ഈ തരത്തിലുള്ള ഒരു സ്മൃതി മണ്ഡലം സമർപ്പിച്ച DCCക്കും യൂത്ത് കോൺഗ്രസിനും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നിങ്ങൾ ഉയർത്തിയ മൂവർണ്ണക്കൊടി ഞങ്ങൾ ഉയർത്തിക്കെട്ടും.